നമ്മുടെ ഈ ആനിമ ലോകത്ത് ഞാൻ ഒത്തിരി ആനിമ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ കണ്ടെങ്ങനെ ആനിമേസിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി അല്ലെങ്കിൽ ഒരു അടിപൊളി പത്ത് ബാഡേഴ്സ് ആനിമ ക്യാരക്ടേഴ്സിനെ പറ്റി ഞാൻ പറയാം അപ്പം എൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ നോക്കിയിട്ട് ജിഗച്ചാട് അല്ലെങ്കിൽ നമ്മുടെ മീം ഉണ്ടല്ലോ ചാടിൻ്റെ മീം അതിനേറ്റവും പറ്റിയായതിനാ മീമിന് ഒരു ക്യാരക്ടർ ആനിമ ചെയ്യുന്നുണ്ട് അത് വേറെ ആരുമല്ല ജോ ജോസ് ഫിസർ അഡ്വെഞ്ചറിൽ ജോട്ടറോ എന്ന് പറഞ്ഞ നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് എൻ്റെ അളി അതിൻ്റെ തവൻ്റെ രൂപം തന്നെ ആ ജിഗാച്ചാടിയുടെ മീമ് ആനമിക ചോദ്യം തന്നെ അളിയൻ ഇരിക്കുന്നത് അളിയൻ്റെ ബേസിക്കലി ജോജോഫ് അഡ്വഞ്ചർ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു ഒരു സംഭവം ആണ് എന്ന് പറയുന്ന ഒരു നമുക്കൊരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു അബിലിറ്റി ഉണ്ട് നമുക്കൊരു ഒരു എക്സ്ട്രാ സോള് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സാധനമാണ് സാധനമാണൊരു സ്പിരിറ്റാണ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അളിയൻ്റെ മീ അളിയൻ്റെ സൗണ്ട് കയ്യിലും നിങ്ങൾ എവിടെയെങ്കിലും മീമിലിട്ടുണ്ടാകും ഓറ ഓറ എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നതിൻ്റെ ഒരു മീമില്ല പറവറാന്ന് ഇടിക്കണേൻ്റെ ആ മീമ് വന്നത് ജോട്ടറോയുടെ സ്റ്റാൻഡ് നിന്നാണ് ആ മീം വന്നത് അതിൻ്റെ അകത്ത് ആ ആനിമയെ കണ്ടറിയാം അളിയൻ ആരുടെ എത്ര വലിയ സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്യുമ്പോൾ അളിയൻ മാസായിട്ട് അവിടെ നിൽക്കും വളരെ മാസിൻ്റെ ഒരു മാസിൻ്റെ ഒരു ആനിമ ഫേസ് ഉണ്ടെങ്കിൽ അത് ജോട്ടറോ ആണ് അത്രയ്ക്ക് സെറ്റപ്പാണ് പിന്നെ ആനിമ കാണാൻ നല്ല നല്ല ചിരിക്കാനും ഉണ്ട് എന്നാൽ കഥയും ഉണ്ട് എല്ലാം ഉള്ളൊരു ഒരു ഇൻട്രസ്റ്റിങ് ടൈപ്പ് ഓഫ് ആനിമയാണത് പിന്നെ നമ്മൾ ബാഡാസ് അനിമ കേട്ടതിൻ്റെ പാരമ്പര്യം എന്തായാലും അനിമ കാണുന്നവരുടെ മനസ്സിലേക്ക് ഉറപ്പായിട്ട് ഓടി വരുന്ന ഒരു ക്യാരക്ടറുണ്ട് നമ്മുടെ അറ്റാക്ക് ഓഫ് അറ്റാക്റ്റായിട്ടുള്ള ക്യാപ്റ്റൻ എർവിൻ എൻ്റെ അളിയ അളിയൻ ആ അനിമയ്ക്കകത്ത് ആ ഒരു സീനുണ്ട് നമ്മുടെ ആർമാട്ടായിട്ടും കയറി വരുമ്പോൾ അളിയനെ റൈറ്റ് സൈഡിലേക്ക് നോക്കണൊരു സീനുണ്ട് ആ സീൻ ഇതിലും വലിയൊരു എനിക്ക് ലീവായൊക്കെ അടിപൊളി ശരിയാണ് ലീവായി ഉണ്ട് ഒത്തിരി പേരുണ്ട് അതിൻ്റെ അകത്ത് പക്ഷേ എറിവിൻ്റെ അത്ര ഒരു ബാഡാസ് ക്യാരക്ടർ അളിയൻ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പവറുമില്ല ലീവ ആക്രമണം എന്നലോക്കുക എറൻ അതിൻ്റെ പവറുണ്ട് അങ്ങനെ എല്ലാ ഉണ്ട് മിക്കാസ് ആക്രമണ മാങ്ങ തേങ്ങ പക്ഷേ എർവിൻ ക്യാപ്റ്റൻ എർവിൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന അളിയൻ്റെ അളിയൻ്റെ മാസം മരണ മാസം തന്നെയാണ് മറ്റേ ബീസ് ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അളിയനെ ഓടി എന്നിട്ട് മറ്റേ ടൈറ്റൻസ് കടിച്ചുകൊണ്ട് പോകുമ്പോൾ അളിയൻ പറയുന്നുണ്ട് ഡു നോട്ട് സ്റ്റോപ്പ് കീപ്പ് മൂവിങ് ഫോർവേഡ് അതൊക്കെ അതിലും വലിയൊരു മാസ ക്യാരക്ടർ ഏതെടേ ഉള്ളത് ഞാൻ നോക്കിയിട്ട് ഈ നമ്മുടെ പുതിയ ആനിമകളിലെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാസ് ക്യാരക്ടർ ക്യാപ്റ്റൻ അരവിന്ദ് തന്നെയാണ് ഇനിയിപ്പോൾ മാസ് നമ്മുടെ നോർമൽ മാസ് മാസം സൈക്കോ മാസ് അല്ലെങ്കിൽ സൈക്കോ ബാഡാസ് ആനിമ ക്യാരക്ടറാണെങ്കിൽ നോക്കണമെങ്കിൽ അത് ഞാൻ നോക്കിയിട്ട് ആലുക്കേട് നമ്മുടെ ഹെൽത്ത്സിങ് ആനിമ അല്ലെ ആലുക്കേടിനേക്കാളും വലിയൊരു സൈക്കോ ബാഡസ് വേറെയില്ല എൻ്റെ അളിയ അളിയൻ അളിയനെ നമ്മുടെ ട്രാക്കുലേനെ വെച്ചാൽ അളിയനെ ഉണ്ടാക്കിക്കുന്നു പക്ഷേ അളിയൻ്റെ ആ രൂപവും അളിയൻ്റെ ആ വെപ്പൻസ് അളിയൻ്റെ ആണ് ഏറ്റവും കൂടുതൽ രണ്ട് വലിയ ആന ഇത് പിസ്റ്റളാണോ ക്യാനാണോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും കാണാൻ അടിപൊളിയാണ് അത് വെച്ചിട്ട് അളിയൻ്റെ ഫൈറ്റ് സീൻസ് സെറ്റപ്പ് അളിയൻ കിടു ഒരു ഒരു ആലുക്കേടിൻ്റെ ആദ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഒരു വൈബ് അളിയാൻ കാണുമ്പോൾ തന്നെ ഫുള്ള് റെഡ് അടിച്ച് വലിയ കോട്ട ഒക്കെ ഇട്ടൊരു ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നൊരു ഒരു കിടു വാമ്പയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടോയ്ലരിലെ പോലും മറ്റേ ചണ്ണ വാമ്പയർ എന്നല്ല ഇന്നാണ് വാമ്പയർ അതാണ് ഹെൽസിങ്ങിലെ ആലക്കേട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നോക്കി ടി ഇടയ്ക്ക് വന്ന ആനിമേസിലെ ഏറ്റവും സെറ്റപ്പ് ബാഡ സിനിമയിൽ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ബ്ലാക്ക് ഫ്ലോവറിലെ മെറിയോ ലിയോണ അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ മനസ്സിലാണ് ഏതായാലും നമ്മുടെ ആ ലിയോയുടെയും ഫുഗ് ലിയോൻ്റെ നമ്മുടെ ഫയറിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവരുടെ അതിൻ്റെ ഏറ്റവും മൂത്ത പുള്ളിക്കാരി മൂത്ത സിസ്റ്റർ ആ ഒരു സീനുണ്ടല്ലോ മറ്റേ യാമി അതിനെ കാണുമ്പോൾ തന്നെ ഇറങ്ങി ഓടുന്ന സീൻ അത് ആ ഒരു സീൻ കണ്ടാൽ മതിയാണ് ഈ പുള്ളിക്കാരത്തി മാസം മനസ്സിലാക്കാൻ വേണ്ടി അതൊക്കെ വന്നിട്ട് അവർ എൻ്റെ എടുത്തോണ്ട് യാമീനെ എടുത്തോളൂ യാമി ആ സീനൊക്കെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ഇത്രയൊക്കെയാണെങ്കിലും പുള്ളിക്കാരിതൊരു ഫൈറ്റ് സീന പ്രത്യേകിച്ച് ആ മൂവിക്കകത്ത് നമ്മുടെ ആ ഒരു പ്രീവിയസ് വിസഡ് കിങ്സായിട്ടൊരു ഫീമെൽ വിസർ കിങ് ഒരു ഫൈറ്റ് ഉണ്ട് എൻ്റെ മോനെ ആ ഫൈറ്റ് വിഷയ സീരീസ് നമ്മുടെ ടി വി സീരീസിൻ്റെ അതെ നമ്മുടെ ആ എൽ ഫോകളായിട്ട് വരുമ്പോൾ കോപ്പി മാജിക് വരുന്നതിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഫൈറ്റുണ്ട് അതൊക്കെയുണ്ട് പക്ഷേ ആ മൂവിയിലെ ഫൈറ്റ് വേറെ ലെവല് തന്നെയാണ് പുള്ളിക്കാരിയുടെ പേരും അടിപൊളിയാണ് ദി അൺഡിഫീറ്റഡ് അൺക്രൗണ്ടസ് വാ ഇതിലും ബാഡാസ് വീട്ടിലെ എന്ത് എന്ത് പേ ഇതിലും ബാഡ് പേര് എന്ത് കൊടുക്കാനാണ് അതിൻ്റെ അകത്ത് പിന്നെ ഇങ്ങനെയൊരു ബാഡാ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് ഉറപ്പായിട്ട് വേണ്ട ഒരാളുണ്ട് നമ്മുടെ ദി ഗോസ്റ്റ് ഓഫ് ഉച്ച മാതറ ഉച്ചിഹ ഫ്രം നറുട്ടോ ഇല്ലാതെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കല് പറ്റില്ല കാരണം ബാഡാസിൻ്റെ പുള്ളിയാണ് ബാഡാസ് പുള്ളിയാണ് ജീവിച്ച അത് ശരിയാണ് നറൂട്ടോയ്ക്ക് അത് പുള്ളിനെക്കാളും സ്ട്രോങ് ഉണ്ട് സെഞ്ജു പുള്ളികളത്തിന് ഹർശരാമ പുള്ളികളത്തിന് കുറെ പ്രാവശ്യം തോപ്പിച്ച നെറുട്ടോ തോൽപ്പിച്ചു മാങ്ങ തേങ്ങ ചക്കതൊക്കെ ശരിയാ പക്ഷെ ആ മാതര ഒറ്റയ്ക്ക് എന്ന് നമ്മുടെ ആ പ്രത്യേകിച്ച് ആ ഗ്രേറ്റ് വാറൻ്റല്ലോ നെഞ്ച വാറിൻ്റെ തന്നെ മാതൃ ഒറ്റയ്ക്ക് എത്ര പേരെ വരുന്ന മാതൃയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അളിനെ കയറി കെട്ടി നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ മുട്ടൂട്ടിടിയ പേര് കേൾക്കുമ്പോൾ ഇതിലും വലിയ ബാഡാസ് എന്താണ് ഞാൻ പറയാൻ നെക്സ്റ്റ് ബാഡാസ് ക്യാരക്ടർ ഞാൻ പറയുകയാണെങ്കിൽ ഐ ഡോ ഗിവ് എ ഫക്ക് എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ അതിനെ ആ വാക്കിനെ ഏറ്റവും ചെയ്ത് ഞാൻ പറയണ അനുമെ ക്യാരക്ടർ നമ്മുടെ ഫയർഫോഴ്സിലെ ബനിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറാണ് ഫയർഫോഴ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അടുത്ത് കുറേ കമ്പനീസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് സെവൻത്ത് കമ്പനിയുടെ ക്യാപ്റ്റനാണ് നമ്മുടെ ഈ ഷിനോമോൺ മോൺ എന്ന് പറഞ്ഞ നമ്മുടെ ഈ അളിയൻ അളിയനെ അതിൻ്റെ അകത്ത് പേരുകളൊക്കെ വറ്റുക ദി കിങ് ഓഫ് ഡിസ്ട്രാക്ഷൻ സുപ്രീം കോമ്പാൻ കമാൻഡർ എന്ത് വെറൈറ്റി പേരെന്നറിയുമ്പോൾ അതിൻ്റെ അകത്ത് അവർ തന്നെ പറയുന്നത് അതിൻ്റെ അത് സ്ട്രോങ്ങസ്റ്റ് ഫയർഫോ ഫയർ ഫോഴ്സ് സോൾജർ അളിയനാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അതാണ് എൻ്റെ സെറ്റപ്പ് അതിൻ്റെ അകത്ത് തന്നെ അളിയൻ മറ്റേ നമ്മുടെ അവരുടെ ഒരു കാർഡിനേക്ക് മീറ്റ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും റെസ്പെക്ടോടെ തലേ കുഞ്ചിരിക്കും അവരുടെ ലീഡറും ഫസ്റ്റ് എല്ലാവരും തലകൊണ്ട് ചോദിക്കുമ്പോൾ അളിയൻ മാത്രം കാലം കേട്ടി വെച്ചിട്ട് സ്റ്റെപ്പ് ദഷ എന്നുള്ള രീതിയിലാണ് അളി നിൽക്കുന്നത് ഇതിലും ഒരു ഒരു മാസ് ക്യാരക്ടർ ഞാൻ നോക്കിയിട്ട് ഈ അടുത്തങ്ങ് ഞാൻ വേറെ ഇങ്ങനത്തെ ഒരു സ്വതന്ത്രം കണ്ടിട്ടില്ല നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവററ്റ് ക്യാരക്ടേഴ്സെന്ന് പറഞ്ഞാൽ അളിയനെ കുറച്ച് നാൾ മുമ്പ് അളിയനെ ബാഡാഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ എല്ലാവരും അവനെ പെട്ടെന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു പക്ഷേ ഒരു ഒരു സീൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് കഴിഞ്ഞാൽ പിന്നെ ബാഡാസ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ തളിയനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല ആൾ വേറെ ആരുമല്ല നമ്മുടെ വൺ പീസിലെ നമ്മുടെ സോൾ കിങ് ബ്രുക്കാണ് ഞാൻ ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ടാണ് അളിയൻ ബാലാസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കായാലും കത്തിയിട്ടുണ്ടാവും സംഭവം തന്ന സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ ഹോൾ കേക്ക് ഐലൻഡ് ആർക്കിൻ്റെ അകത്ത് ഹോൾ കേക്ക് ഐലൻഡ് ആർക്കിൽ നമ്മുടെ ഒരു സീനുണ്ടല്ലോ നമ്മുടെ ബ്രുക്ക് വേ ആദ്യം കുറേ സോൾജേഴ്സിനെ ഫൈറ്റ് ചെയ്യും എന്നിട്ട് ഒരു കമാൻഡേഴ്സ് സ്വീറ്റ് കമാൻഡേഴ്സിലെ തേർഡ് വണ്ണ സ്മൂത്തിനെ ഫൈറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അളിയൻ ബിഗ് മാമിനെ ഫൈറ്റ് ചെയ്യും അലിയൻ അവരുടെ ബിഗ് ത്രീലും മറ്റേ മാർട്ട് റീലോ ഉള്ളതല്ല പ്രത്യേകിച്ച് വേറെ പ്ലോട്ട് പ്ലോട്ടാർമർ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒന്നും ഉള്ള ആളല്ല പക്ഷേ എന്നിട്ടും ബിഗ് ബോമിനെ ഫൈറ്റ് ചെയ്തിട്ട് അളിയൻ ജീവനോടെ ഇറങ്ങി വരും അതിൻ്റെ കൂടെ തന്നെ അളിയൻ ഫൈറ്റ് ചെയ്ത് മാത്രമല്ല ബിഗ് ബോബിൻ്റെ റോട്ട് പോഡാഗ്ലഫിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് വരും അളിയൻ അളിയൻ ആ സീൻ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അളിയ അളിയൻ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു പക്ഷേ ആ സീൻ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര റെസ്പെക്റ്റ് അളിയനോട് അതുപോലെ തന്നെ ഹോൾകേക്ക് ഐലൻഡിൽ പുള്ളി തന്നെയാണ് പോയി നമ്മുടെ ബിഗ് മൊമിൻ്റെ മറ്റേ മദറിൻ്റെ ഇത് പൊട്ടിക്കുന്നതും അത് കഴിഞ്ഞിട്ട് അവനു കഷമേൽ വെച്ച് കൈഡോടെ ഫൈൻ അടിക്കാൻ അളിയൻ അളിയനും ഫ്രാങ്കിയും ഫ്രാങ്കിയും സെറ്റപ്പ് തന്നെ നമ്മുടെ ബിഗ് മൊമിനെ ഫൈറ്റ് ചെയ്തിട്ട് അവർ രണ്ടു കൂടി ഞാൻ വിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ അവർ ക്യാൻ വി നമ്മുടെ ലൂഫീനെ എങ്ങനെ നമ്മൾ കിങ് ഓഫ് പൈററ്റ്സ് ആക്കും ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് എ സിമ്പിൾ സിമ്പിൾ എംപറ ഓഫ് ദി സീസൺ ആണ് ഇത്രയും മാസം ഇടൊക്കെ മറ്റേ ബിഗ് മോവിൻ്റെ മുമ്പ് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബാഡ്സ് ഉള്ളത് എന്തെന്ന് ഞാൻ പറയാൻ കളിയാണ് നെക്സ്റ്റ് ക്യാരക്ടറിനായ ഒത്തിരി പേരങ്ങ് അല്ലെങ്കിൽ ഈ ന്യൂ പുതിപ്പ ആനിമ കണ്ടുപിടിക്കുമ്പോ ഒത്തിരി ആയിട്ടില്ലാത്തവർ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല ആൾ വേറെ ആരുമല്ല നമ്മുടെ ഫുൾ മെഡൽ ആൽക്കമിസ്റ്റിലെ കിങ് ആണ് കിങ് ബ്രാഡ്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ മെഡൽ ആൽക്കമിസ്റ്റി ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സ് നമ്മുടെ മസ്റ്റാങ് ഉണ്ട് നമ്മുടെ ഫാദറുണ്ട് അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് അതിൻ്റെ അതുണ്ട് നമ്മുടെ നായകനും അത്യാവശ്യം അൽഫോൺസും ഒക്കെ അത്യാവശ്യം സെറ്റപ്പും ബാഡേഴ്സ് തന്നെയാണ് പക്ഷേ കിങ് ബ്രാഡ്ലി അതിൻ്റെ അകത്ത് ബാഡാസിൻ്റെ അത്രയും വേറെ ആരുമില്ല അളിയൻ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഇങ്ങനെ പവേഴ്സ് ഉണ്ട് ആൽക്കം വെച്ച് പല ടൈപ്പ് പവേഴ്സ് ഉണ്ട് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ സാധനങ്ങളുണ്ട് അങ്ങനെ പല ടൈപ്പ് പവേഴ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കിങ് ബ്രാഡ്ലി ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനെ തീ ഉണ്ടാക്കും വെള്ളം ഉണ്ടാക്കേണ്ട പവേഴ്സൊന്നുമില്ല അളിയാം പക്ഷേ അളിയൻ്റെ സോട്ട് സ്കില്ല് വെച്ചിട്ട് അളിയൻ ആൾക്കാരില്ലാതെ അളിയനെ ആൾക്കാർക്ക് പേടിയതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ പവർ ഒന്നും ഇല്ല പക്ഷേ എന്നാലും ആൾക്കാർക്ക് അളിയനെ പേടിയാ അളിയൻ മോസ്റ്റ് ഓഫ് ദ ടൈം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കൈക്ക് ഇട്ടിട്ട് സിമ്പിളായിട്ട് എടുക്കും പക്ഷേ അളിയനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അളിയൻ നമ്മുടെ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ അളിയൻ ഓൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിയനൊരു ഒരൊന്നൊന്നര ഐറ്റം തന്നെയാണ് അതിനകത്തൊരു സീനുണ്ട് അളിയൻ ഒരു അളിയൻ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോസ് പിടിച്ചെടുക്കാൻ കൂടി ഒരു സീനുണ്ട് ടാങ്ക് ഒരു ഫുൾ ടാങ്ക് വലിയ ടാങ്ക് അളിയനെ കണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും അത്രയ്ക്കും ബാഡാസ് അളിയൻ ആ സീൻ കണ്ടാൽ മാത്രം അത് നിങ്ങൾക്ക് ചിലപ്പോൾ പുള്ളിനെ ഇവൻ എന്ത് എന്ത് സാധനം എന്നാലോചിച്ചു അത്രയ്ക്കും ബാഡ് ബാഡാസ് ക്യാരക്ടറാണ് കിങ് ബ്രാഡ്ലി ഇനിയിപ്പോൾ ബാഡാസ് ക്യാരക്ടേഴ്സിനെ പറയുമ്പോൾ നമ്മൾ ആനിമയിലെ പാഡാസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം മനസ്സിൽ വരുന്ന ഒരു മീമുണ്ട് ഒമ്മയു വ മോഷിൻ തേര് നമ്മുടെ യു ആർ ഡെഡ് എന്ന് പറയുന്ന ആ ഒരു മീം എല്ലാവരും നമ്മൾ എവിടെയെങ്കിലും കേട്ടിരുന്നു പക്ഷേ ആ മീമിൻ്റെ അല്ലെങ്കിൽ ആ ആനിമയുടെ ആ സൗണ്ട് ആ എവിടെന്നാണെന്ന് എത്ര പേർക്ക് അറിയാതെ എനിക്കറിയാൻ പാടില്ല പക്ഷേ ആ സൗണ്ട് പറയുന്ന അളിയ ആ ഡയലോഗ് പറയുന്ന അളിയൻ ബാഡാസ് എന്നൊക്കെ പറഞ്ഞ കിഡ് ബാഡാസ് അളിയനാണ് അപ്പോൾ ഈ അളിയൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെൻഷിറോ ഓഫ് നോർത്ത് സാർ എന്ന് പറഞ്ഞ ആനിമയിൽ കെൻഷിറോ എന്നാണ് അളിയൻ്റെ പേര് അളിയൻ ഒരു ഒരു ഭയങ്കര വലിയ അതിനകത്ത് വലിയ മാർഷൽ ആർട്സ് ആർട്ടിസ്റ്റ് അളിയൻ അളിയൻ ആ സീനൊക്കെ പറയുന്ന അടിപൊളി അത് ഒരു പ്രത്യേക സീനുണ്ട് നമ്മുടെ ഒരു വലിയ തടിയനെ ഇടിച്ചിട്ട് അളിയൻ പറയും അയ്യേ നിൻ്റെ ഇടിയെന്ന് എനിക്കെന്ന് പറ്റില്ലെന്ന് പറഞ്ഞാൽ അളിയൻ പറഞ്ഞിട്ട് തിരിഞ്ഞ അളിയെന്ന് നടന്നു യു ആർ ഓൾറെഡി ഡെഡ് എന്നാൽ അളിന്ന് നടന്നു മറ്റേ തടിയൻ പൊട്ടി തെറിക്കും അവർ അവൻ്റെ സ്പെഷ്യൽ അറ്റാക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് അവൻ്റെ ഒരു മൂവാണ് അത് അപ്പോൾ ആ ആനമയ്ക്കാത്ത അളിയൻ വേറൊന്നുമില്ല കൈ മാത്രം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഓൾഡ് സ്റ്റൈൽ ഭയങ്കര ജിമ്മിനും മസ്സിലൊക്കെ ഉള്ളൊരു ഗിഗച്ചാട് ബാഡാസ് ക്യാരക്ടറാണ് കെൻ ഇത് കുറച്ച് പഴയതാണ് ആനമയെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും അല്ല പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമുള്ള കുഴപ്പമില്ല നല്ല രസമുള്ളൊരു അനുമയ നമുക്ക് ആനിമേഷൻ നോക്കാതിരിക്കുകയാണെങ്കിൽ ആനിമ നല്ല ആനിമയാണ് ഓക്കെ നമ്മുടെ ഫൈനൽ ആളിലെത്തി ഫൈനൽ ആളെന്ന് ഒരു ഒന്നൊന്നര സൈക്കോ ബാഡാസ് തന്നെയാണ് അളിയൻ പ്രത്യേകിച്ച് വേറൊന്നുമില്ല അളിയൻ സ്കില്ലും അല്ലെങ്കിൽ ബ്രെയിൻസ് അങ്ങനെയൊന്നുമില്ല അളിയൻ അളിയൻ്റെ പവർ മാത്രം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബ്ലീച്ചിലെ കെമ്പാച്ചി സാറാക്കിയ കെമ്പാച്ചി ബാഡാസ് തന്നെയാണ് കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി ബ്ലീച്ച് കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അകത്ത് ബാക്കി എല്ലാ ക്യാപ്റ്റൻസും അവരുടെ സമ്പാക്ടോടെ ഫൈനൽ ഫോം ബാങ്കായി ഉപയോഗിച്ചിട്ടാണ് അവർ ക്യാപ്റ്റൻ ലെവലെത്തിയത് കാരണം ക്യാപ്റ്റൻ ലെവലിൽ മിനിമം കണ്ടീഷൻ ഏതാണ് ബാങ്കായി ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള കണ്ടീഷനുണ്ട് പക്ഷേ അളിയൻ മാത്രം അളിയൻ ഒരു ബാങ്കായി അളിയൻ അളിയൻ്റെ വാള വാൾ കണ്ടാൽ മതി മറ്റേ പൊട്ടി പൊളിഞ്ഞ് കീറീണ ഒരു വാൾ വെച്ച് മാത്രം അളിയൻ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ അത് നമ്മുടെ ബ്ലീച്ചിൽ കണ്ടിട്ടുള്ളവർക്ക് ഫൈറ്റ് ചെയ്യണേ അത്രയും പുള്ളി പുള്ളിയുടെ മേൽ തന്നെ റെസ്ട്രിക്ഷൻ ഇട്ടേക്കുക ഒരു ഐ പാച്ച് ചെയ്യണം ഞാനത് വിരിച്ച അവൻ കണ്ട് കാണാൻ പറ്റുന്ന പക്ഷെ അവൻ ഐ പാച്ച് വെച്ചേക്കുന്നത് അവൻ്റെ പവർ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഐ പാച്ച് വെച്ചേക്കുന്നത് അങ്ങനെയാണ് അളിയൻ എനിമീസിന് ഫൈറ്റ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അളിയൻ അവസാനം ഫൈനലിലാകുമ്പോൾ തന്നെ അളിയൻ്റെ ബാങ്കായൊക്കെ ഒരു ബാങ്കായി കണ്ടാൽ തന്നെ അളിയൻ എന്ത് പ്രധാന വലിയൊരു ആന മതിക്കും വാളാണ് അളിയൻ്റെ ബാങ്കായ് ബാക്കിയുള്ളവരുടെ ബാങ്കായെന്നൊക്കെ പറയുമ്പോൾ പല ടൈപ്പ് പവേഴ്സ് സ്പീഡോ അല്ലെങ്കിൽ എന്തേലും സ്കില്ലോ വെറൈറ്റി വെറൈറ്റി പല ടൈപ്പ് എന്തേലും വെറൈറ്റി ബാങ്കായി ഒരു വെറൈറ്റി ഇല്ല വലിയൊരു ആന വാള് അതാണ് അളിയൻ്റെ ബാങ്കായി അളിയനത് മതി അളീനത് തന്നെ ഇഷ്ടം പുള്ളിക്ക് വേറൊന്നുമില്ല ചിന്തിക്കുകയൊന്നുമില്ല നേരെ കയറി ഫൈറ്റ് ചെയ്യുക വെട്ടിയെടുക്കുമ്പോൾ പിന്നെ എഴുന്നേറ്റ് വെട്ടുക എന്താണേലും എന്ന് കൈ തല തല എനിക്ക് തോന്നുന്നു അളീൻ്റെ തല പോയ പോലെ അളീന്ന് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത് അത്രയ്ക്കും ഒരു ഒന്നര സൈക്കോ ജിഗാച്ചാട് ക്യാരക്ടറാണ് സറാക്കി കെമ്പാച്ചി